ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഒന്നര വർഷത്തിന് ശേഷം ഖത്തറിൽ കൂടി സൗദിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഖത്തറിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ 10 days ക്വാറന്റൈൻ വ്ളോഗാണിത്. August 15 ഞങ്ങൾ പുറപ്പെടുന്നത്. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സാണ്. അതിൽ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനും അയൺ ചെയ്യാനും ഫ്രിഡ്ജും എല്ലാ സൗകര്യങ്ങളും ഈ കബോർഡ്സിലുണ്ട്. ടിവിയും ടിവിയുടെ താഴെ സ്റ്റോറേജ് ഏരിയയും ഉണ്ട്. ഫുഡ് കഴിക്കാനായി ചെറിയൊരു ഡൈനിങ് ഏരിയയും ഉണ്ട്. കിങ് സൈസ് ബെഡാണ് ഈ റൂമിൽ ഒരുക്കിയിട്ടുള്ളത്. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും സോഫയും എല്ലാതുമുണ്ട്. പുറത്തേക്ക് നല്ലൊരു ബാൽക്കണിയും ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് വേറെ ഒരു ഹൈലൈറ്റ്. ഈ ബാത്റൂമിന് 2 doors സ്ലൈഡിംഗ് ഡോറായിട്ടാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇത് ബാത്ത് ടബ് ആണ്. പിന്നെ ഒരു വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കൊന്ന് നോക്കാം. ബാൽക്കണി അധികം തുറന്നിടാൻ പാടില്ല, കാരണം ഫ്ലൈസ് എല്ലാം റൂമിൽ കയറും. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്. രാത്രി വളരെ ഭംഗിയാണ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ. ഇരിക്കാൻ 2 വലിയ chairs ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഖത്തറിലിപ്പോൾ ചൂട് കാലാവസ്ഥയാണ്, അതുകൊണ്ട് ബാൽക്കണി അധികം തുറന്നിടാൻ പാടില്ല. നല്ല ചൂടാണ് പുറത്ത്. പിറ്റേന്ന് രാവിലെ 7 തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ബ്രൗൺ ബാഗിലും കവേഴ്സിലുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത്. ബ്രെഡ് ബട്ടർ ജാം ആൻഡ് കുബൂസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. കുടിക്കാൻ പാലും ജ്യൂസും കൂടെയുണ്ട്, സിറിയൽസും ഉണ്ട്. രാവിലെ തന്നെ ഞാൻ ബാൽക്കണി ഒന്ന് തുറന്നു നോക്കി. നല്ല രസമുണ്ട് രാവിലെയും പുറത്ത് കാഴ്ച കാണാൻ. ഉച്ചയ്ക്ക് 1 ആയപ്പോൾ തന്നെ ലഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. സാലഡ്സും സ്റ്റീംഡ് ബസ്മതി റൈസും കീമ കുറുമയും ഫ്രൂട്ട്സും ട്രസ്ലെച്ചസ് കേക്കുമാണ് ഡെസേർട്ട് ആയിട്ടുള്ളത്. എല്ലാ ദിവസവും ഡെസേർട്ട് ഉണ്ടാകും. പെട്ടെന്ന് ബാൽക്കണിയിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു പ്രാവാണ്. ശബ്ദമുണ്ടാക്കാതെ ഞാൻ ബാൽക്കണിയുടെ ഡോറ് തുറന്നു നോക്കിയപ്പോഴേക്കും അത് പറന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള മരത്തിലാണ് ഈ പ്രാവ് എപ്പോഴും ഉണ്ടാവുക. 2 ഇനപ്രാവുകൾ എപ്പോഴും ആ മരത്തിൽ ഞാൻ കാണാറുണ്ട്. ഫുഡ് നമുക്ക് ബ്രൗൺ ബാഗ്സിലായിട്ടാണ് കൊണ്ടുവരിക. റൂമിൻ്റെ പുറത്ത് വെക്കുകയുള്ളൂ. ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കണം. എപ്പോഴും വാതിൽ തുറക്കുമ്പോൾ മാസ്ക് ഇട്ടിട്ട് വേണം തുറക്കാൻ. ഈ ക്വാറന്റൈൻ ടൈം ഞാൻ കുറേ സ്പെൻഡ് ചെയ്യുന്നത് ഖുറാൻ ഓതിയിട്ടും തഫ്സീർ വായിച്ചിട്ടുമാണ്. വാട്സാപ്പ് ഖുറാൻ ക്ലാസ്സിലുള്ളതുകൊണ്ട് എനിക്ക് കുറേ സമയം ഖുറാൻ റിവിഷൻ ചെയ്യാനും ക്ലാസ്സിൽ ഓതിയിടാനും ഒക്കെ ഉണ്ടാകും. ഡിന്നർ സ്റ്റീംഡ് റൈസും ചിക്കൻ കറിയും സാലഡും ഡെസേർട്ടും ഫ്രൂട്ട്സും ആണ് ഉള്ളത്. എല്ലാ ഫുഡിൻ്റെ കൂടെയും ബ്രെഡ് എപ്പോഴും ഉണ്ടാകും. കബേർഡ്സിനുള്ളിലുള്ള ഫ്രിഡ്ജാണിത്. ഈ ഫ്രിഡ്ജിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. കുട്ടികളൊക്കെ ആയി വരുന്നവർക്ക് നല്ല ഒരു സൗകര്യമായിരിക്കും ഈ ഫ്രിഡ്ജ്. ഇതിൻ്റെ താഴെ തന്നെ ടീ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീ ബാഗ്സും കോഫിയും മിൽക്ക് പൗഡറും ഷുഗറും എല്ലാതുമുണ്ട്. ടീ ഉണ്ടാക്കാൻ ഇവിടെ കെറ്റിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞാനൊരു ടീ ഉണ്ടാക്കുകയാണ്. അറേബ്യൻ മിൻറ്റ് ടീ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇഫ്താർ ആയതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ഡിന്നർ ഇവിടെ 6:30 ആവുമ്പോൾ തന്നെ വരുന്നത് കൊണ്ട് ഇഫ്താറിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബ്രൗൺ ബാഗ്സിലായിട്ടാണ് ഫുഡെല്ലാം വരിക. നല്ല പാക്കിംഗ് ആണ്. നല്ല പേപ്പർ കവറിലാണ് എല്ലാ ഫുഡും പാക്കായിട്ട് വരിക. ഫുഡിൻ്റെ പാക്കിംഗ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്ര ഹൈജീൻ ആയിട്ടാണ് ഫുഡെല്ലാം റൂമിലെത്തുന്നത്. ഞങ്ങളുടെ റൂമിൻ്റെ നമ്പറാണത്. ഇപ്പോൾ ഡിന്നറിൻ്റെ സമയമായി. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ ഫുഡ് സ്റ്റീംഡ് ബസ്മതി റൈസ്, സാലഡ്സ്, ഫിഷ് കറി, ഫ്രൂട്ട്സ്, പിന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ കൂടെയും ബണ്ണും റൊട്ടിയും ഉണ്ടാകും. ഈ റൊട്ടി കഴിക്കാൻ ഹമ്മൂസും കൂടെയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു.
ഫ്രൂട്ട്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഫിഷാണെങ്കിലോ നല്ല ഫ്രഷ് കിങ് ഫിഷാണ്. റൈസ് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, പക്ഷേ സാലഡും ഫ്രൂട്ട്സും ബ്രെഡും ഞാൻ നന്നായി കഴിക്കാറുണ്ട്. ഫുഡിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഡെസേർട്ട്, ഇതൊരു വനില ഡെസേർട്ടാണ്. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമില്ല, വനില ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സമയം ബാൽക്കണിയിലെ കാഴ്ചകളൊക്കെ കാണാം, പിന്നെ നമസ്കാരത്തിനുള്ള ടൈമായി. ഞാൻ നമസ്കാരത്തിനും ഖുർആൻ ഓതാനുമൊക്കെ വേണ്ടി കുറേ സമയം അങ്ങനെ ചിലവഴിക്കും. ഖുർആൻ ക്ലാസ്സുകളിൽ എക്സാം എല്ലാം നടക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസവും നോമ്പായതുകൊണ്ട് ഇഫ്താറിൻ്റെ വിഭവങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാനൊരു നെസ്കഫെ കൊണ്ട് കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഫി ഞാൻ എപ്പോഴും അങ്ങനെ കുടിക്കാറില്ല, ഇന്ന് കോഫി കുടിച്ചേക്കാമെന്ന് കരുതി. കോഫി മേറ്റാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് കോഫി ആയിരുന്നു. ഇന്ന് ഇഫ്താറിന് ഞാൻ ബ്രെഡ് ടോസ്റ്റും ഫ്രൂട്ട്സും ഡെസേർട്ടും എല്ലാതും ഒരുക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസും എല്ലാതും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് സ്ട്രോബെറി ചീസ് കേക്കാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ കേക്ക് കഴിക്കാൻ. നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡിന്നർ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിന്നറിന് ഇന്ന് ചിക്കനും സ്റ്റീംഡ് റൈസും സാലഡ്സും സൂപ്പും ഉണ്ട്. ടൂണ സാലഡാണ് ഇന്നത്തെ സാലഡ്. കറി ചിക്കനാണ്. ഇന്നും വനില ഫ്ലേവേർഡ് പുഡിങ്ങാണുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങായിരുന്നു അത്. പൊട്ടാറ്റോ സൂപ്പായിരുന്നു അത്. സൂപ്പും നല്ല ടേസ്റ്റി ആയിരുന്നു. കൂടാതെ ഒരു സ്പെഷ്യൽ സാലഡ് കൂടി ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സും ഉണ്ട് കൂടെ. എനിക്ക് ചോറും ചിക്കനും ഒക്കെ കഴിക്കുന്നതിലും ഏറ്റവും ഇഷ്ടം പുഡിങ്സ് കഴിക്കാനാണ്. ഞാൻ എപ്പോഴും പുഡിങ്സാണ് ആദ്യം നോക്കുക. ഇന്നത്തെ പുഡിങ് നല്ല ഫ്ലേവറായിരുന്നു. വനില ഫ്ലേവേർഡ് ഒരു മൂസ് പോലെയായിരുന്നു. ചിക്കൻ സൂപ്പും നല്ല ടേസ്റ്റി ആയിരുന്നു. റൈസ് ഞാൻ എപ്പോഴും വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഭക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഓവറായിരുന്നു. ഇന്ന് ഡേ 4 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്നത്തെ കോൺഫ്ലേക്സ് നല്ല ഭംഗിയുള്ളൊരു കോൺഫ്ലേക്സ് ആണ്. ഇന്ന് ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ബ്രെഡിൽ റോൾ ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഒരു ബ്രൗൺ ടോസ്റ്റും വൈറ്റ് ടോസ്റ്റും അറബിക് ബ്രെഡുമാണ് കൂടെ ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഓർഗാനിക് ജാമും ഹണിയും ബട്ടറും ഉണ്ടാകും. വളരെ ടേസ്റ്റിയാണ് ഇത് ബ്രെഡിലൊക്കെ ചേർത്ത് കഴിക്കാൻ. കൂടെ കോൺഫ്ലേക്സും മിൽക്കും എപ്പോഴും ഉണ്ടാകും. ബ്രെഡ് ബട്ടർ ജാം എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ കയറിയാലുമൊക്കെ എപ്പോഴും കഴിക്കുക ഈ ബ്രെഡ് ബട്ടർ ജാമാണ്. മറ്റുള്ള ഫുഡിനേക്കാളും എനിക്കിഷ്ടം ഈ ബ്രെഡ് ബട്ടർ ജാമാണ്. അതിൻ്റെ കൂടെ തന്നെ ടർക്കി സലാമിയും ചെദാർ ചീസും സോസേജസും ഉണ്ടാകും. സലാമിയും ചീസും സോസേജും എല്ലാം കൂട്ടി ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അടുത്തത് ലഞ്ചാണ് കാണിക്കാൻ പോകുന്നത്. പതിവ് പോലെ സ്റ്റീംഡ് റൈസും ചിക്കൻ കറിയും സാലഡ്സുമാണുള്ളത്. കൂടെ ബ്രെഡിൻ്റെ ഒരു പാക്കറ്റും ഉണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്ലിയർ സൂപ്പും നല്ല ഒരു ബ്രൗൺ കളറിലുള്ള ഡെസേർട്ടുമുണ്ട്. ഈ ഡെസേർട്ടിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരു കാരമലിൻ്റെ ടേസ്റ്റുള്ളൊരു ഡെസേർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടായിരുന്നു. ഞാൻ ആദ്യം അതാണ് ഫിനിഷ് ചെയ്യുക. ഇന്നത്തെ ഈവനിങ് ടീക്ക് പകരം ഞാൻ പാലിൽ ഹോട്ട് വാട്ടർ ഒഴിച്ച് കോൺഫ്ലേക്സ് ചേർത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു ഇങ്ങനെ കഴിക്കാൻ. ഇനി നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് ഇന്ന് ഫിഷാണ്, കിങ് ഫിഷാണ്. ഫിഷ് നല്ല ടേസ്റ്റി ആയിരുന്നു. കൂടെ ഒരു ടൊമാറ്റോ സോസും ബ്ലൂബെറി സോസ് ഒഴിച്ചിട്ടുള്ളൊരു മൂസാണ് ഇന്നത്തെ ഡെസേർട്ട്. 5th ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന്. ആപ്പിൾ ജ്യൂസിന് പകരം ഓറഞ്ച് ജ്യൂസാണുള്ളത്. ലഞ്ചിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയും ടൊമാറ്റോ സൂപ്പുമുണ്ട്. ടൊമാറ്റോ സൂപ്പിലിടാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പീസസുമുണ്ട്. ബ്രെഡ് പീസസ് വേറെ തന്നെ അവർ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള കിങ് ഫിഷിൻ്റെ കറിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കറി. ഫ്രൈഡ് ബ്രെഡ് ചേർത്തിട്ട് ഞാൻ സൂപ്പും നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു സൂപ്പ് കഴിക്കാൻ. ഇന്നത്തെ ഡെസേർട്ട് തെരാമിസു ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ. ഞാൻ പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്തു. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചിക്ക് പീസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ.
ഇന്നത്തെ ഡിന്നറിന് ചിക്കൻ കറിയുടെ കൂടെ റോട്ടിയും ഉണ്ടായിരുന്നു. ഞാൻ റോട്ടിയും ചിക്കൻ കറിയുമാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത്. ബ്രെഡും ഉണ്ടായിരുന്നു കൂടെ. ചോക്ലേറ്റ് മൂസാണ് ഡെസേർട്ടായിട്ടുള്ളത്. സാലഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡായിരുന്നു. ഈ ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പകുതിയേ കഴിച്ചുള്ളൂ. കൂടെ ഒരു പൊട്ടറ്റോ സൂപ്പും ഉണ്ടായിരുന്നു. ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ ഹമ്മൂസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ. ഡേ 6 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്ന് ചോക്ലേറ്റ് കോൺഫ്ലേക്സ് ആണ്, അതുകൊണ്ട് ഞാനത് അത്ര കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റിലെ സലാമി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പായിരുന്നു. കൂടെ സാലഡ്, രാജ്മ പയറും കോണും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതായിരുന്നു. ബിരിയാണിയുടെ കൂടെയുള്ള കുക്കുംബർ റായത്തയും നല്ല ടേസ്റ്റി ആയിരുന്നു. ഇന്ന് ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു. അതിൻ്റെ ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടമായി. ഇന്നും ബാൽക്കണിയിൽ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പ്രാവ് വന്നിരിക്കുന്നുണ്ട്. ഈ പ്രാവിൻ്റെ കൂട്ടുകാരെല്ലാം ഈ മരത്തിൽ എപ്പോഴും കാണാറുണ്ട്. ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് പ്രാവ് കുറേ സമയം അവിടെ ഇരുന്നിരുന്നു. പ്രാവിൻ്റെ കൂട്ടുകാരെല്ലാം ഈ മരത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ ഡിന്നർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ചിക്കന് പകരം മട്ടനാണ്, മട്ടൻ കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നു. സാലഡും നൂഡിൽസ് സൂപ്പും ഹമ്മൂസും ഉണ്ടായിരുന്നു. ഡെസേർട്ട് ഒരു വനില മൂസാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഡെസേർട്ട് കഴിക്കാൻ. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഡെസേർട്ടിന്. ഡേ 7 ബ്രേക്ക്ഫാസ്റ്റാണിത്. എന്നത്തെയും പോലെ സ്ക്രാമ്പിൾഡ് എഗ്സും കോൺഫ്ലേക്സും ബ്രെഡും അതിൻ്റെ കൂടെ ഫൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറിയുമുണ്ട്. രാജ്മ പയറിൻ്റെ ഒരു കറിയാണിത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ബ്രെഡും കുബ്ബൂസും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണിത്. ചോക്ലേറ്റ് ഫിൽഡ് ക്രോയിസൻറ്റും ഇതിൻ്റെ കൂടെയുണ്ട്. ഇന്നത്തെ ലഞ്ചിൽ ബസ്മതി റൈസിൻ്റെ കൂടെ നൂഡിൽസ് സൂപ്പും കീമ കറിയുമാണുള്ളത്. ഗ്രീൻ പീസ് ചേർത്തിട്ടുള്ള കീമ കറിയാണിത്. ഡെസേർട്ടായിട്ട് ട്രെസ്ലെച്ചസ് കേക്കാണ്. കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ബാക്കിയുള്ള 2 സെയിം ഫുഡ് തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും സ്റ്റേ സേഫ്, ബി വെൽ. താങ്ക് യു ഓൾ.